എന്താ പടച്ചു തമ്പുരാൻ പറയുന്നത്? യായുഹന്നാസ്, ജനങ്ങളെ, ഊബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുവിൻ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ച. ഈ സന്ദേശമാണ് പടച്ചു തമ്പുരാൻ നൽകിയത്. ഈ സന്ദേശം സ്വീകരിച്ചാൽ നമുക്ക് രക്ഷ ലഭിക്കും. രണ്ടാമതായി പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം, പരലോകത്ത് പടച്ച തമ്പുരാന്റെ ദിവ്യമായ പ്രതിഫലം ലഭിക്കാൻ, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ ലഭിക്കാൻ വേണ്ടതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആശയം സ്വീകരിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചാൽ, ഒന്ന്, അല്ലാഹു ഉണ്ട്; രണ്ട്, അല്ലാഹു ഇലാഹാണ്; മൂന്ന്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ; നാല്, അല്ലാഹുവെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല; അഞ്ച്, അല്ലാഹുവിനെ ആരാധിക്കണം. അള്ളാഹിനെ ആരാധിക്കണില്ല, വേറൊരാളെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ ഇരീശ്വരവാദിയായി. അതാണ് മാർസിസം. മത്തായി ചാക്കോ അന്ത്യകൂദാശ നടത്തിയോ ഇല്ലേ, ഭയങ്കര പ്രശ്ന അല്ലേ, കള്ളനാണ് എന്നൊരു കൂട്ടര്, തെരുവുതണ്ടിയുടെ സംസ്കാരമാണെന്നൊരു കൂട്ടര്. പ്രശ്നം എന്താ? മത്തായി ചാക്കോ അന്ത്യകൂദാശ നിർവഹിച്ചാൽ എന്താ? മത്തായി ചാക്കോ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചാൽ എന്താ സി പി എമ്മിന് നഷ്ടപ്പെടാനുള്ളത്? ഉണ്ട്. എന്താ? മാർസിസം മതനിരാസമാണ്, മാർസിസം മതനിഷേധമാണ്, മാർസിസം മതത്തിനെതിരാണ്, മാർസിസം ദൈവത്തിനെതിരാണ്. അതുകൊണ്ടാണ് ചൂടാകുന്നത്. അല്ലെങ്കിൽ ഒരാള് മരിക്കാൻ നേരത്ത് ബിഷപ്പിന്റെ, പാതിരിയുടെ, ഫാദറുടെ കെലിമ ചൊല്ലിക്കൊടുക്കൽ സ്വീകരിച്ചാൽ എന്താ മാർസിസത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത്? സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, സി പി ഐയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ തുറന്നു പറയൂ, നിങ്ങൾ തുറന്നന്വേഷിക്കൂ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കൂ, ലെനിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിക്കൂ, മതം മാർസിസം സാംസ്കാരിക വിപ്ലവം എന്ന ഇ എം എസിന്റെ പുസ്തകം വായിക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ നിങ്ങൾ. മാർസിസം നിരീശ്വരവാദമാണ്. അതുകൊണ്ടാണ് മത്തായി ചാക്കോ അന്ത്യകൂദാശ ചെല്ലിയോ എന്ന പ്രശ്നത്തില് ബിഷപ്പുമാർക്കെതിരെ സി പി എം തിരിഞ്ഞത്, സി പി എമ്മിനെതിരെ ബിഷപ്പുമാര് തിരിഞ്ഞത്. എന്താ പൂച്ചക്ക് പൊന്നിരിക്കുന്നിടത്ത് കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണം. എങ്ങനെയാ പടച്ചോനെ ആരാധിക്കേണ്ടത്? മുസ്ലിയാക്കന്മാർ പടച്ചോനെ ആരാധിക്കുന്ന കോലം കണ്ടിട്ടില്ലേ? മേൽമുറി സലാത്തില്, കൂരിക്കുഴി സലാത്തില് തങ്ങന്മാര് ആടിനെ കണ്ടില്ലേ നിങ്ങള്? ആട്ടം കണ്ടില്ലേ? തരീക്കത്തിൽ ആട്ടം കണ്ടില്ലേ? മുടിയഴിച്ചിട്ട് ആട്ടം കണ്ടില്ലേ? മൂന്നേരം നിസ്കരിക്കുന്ന കണ്ടില്ലേ? നമ്മളെ ചങ്ങായിമാര് ഖുർആൻ ആയത്ത് എഴുതിയിട്ട് ബ്രാക്കറ്റ് കൊണ്ട് ലോകകപ്പ്, ബ്രാക്കറ്റ് കൊണ്ട് സിനിമ, ആയത്തിന് അർത്ഥം എഴുതണ കോലായത്, ഇതാണോ അള്ളാഹുവിനെ ആരാധിക്കുന്ന രീതി? അല്ല. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം? അതിനാണ് പടച്ച തമ്പുരാൻ ഒരാളെ അയച്ചത്. അതാര്? ഷാഫി ഇമാമാണോ? അല്ല. റളിയല്ലാഹു അൻഹു, റഹ്മത്തുള്ളാഹി അലൈഹി. അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആണോ? മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ആണോ? അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആണോ? അല്ല. അശ്അരിയാണോ? അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ആണോ? അല്ല. അബു മൻസൂറിൽ മാതുരിദി ആണോ? അല്ല. പിന്നെ ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ, അള്ളാഹുവോട് എങ്ങനെ ദുആ അർക്കണമെന്ന് പഠിപ്പിക്കാൻ, അള്ളാഹുവോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ആരെയാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ. എന്തിന് വെറുതെ പറയാനാ? ബാങ്കിലെ അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാനാ? കെലിമയിലെ അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാനാ? അല്ല. പിന്നെ സല്ലൂ കമാ റഅയ്തുമുനി യുസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുവിൻ. ഇന്ന് മഗ്രിബിന് മുസ്ലിയാരുടെ മദ്ഹബ് അനുസരിച്ച് നമസ്കരിച്ച ഇരുമ്പിഴിയിലെ മുസ്ലിങ്ങളെ, ഇന്ന് മഗ്രിബിന് അല്ലെങ്കിൽ ഇന്ന് ഇശാക്ക് മുസ്ലിയാരുടെ സ്വന്തം മതമനുസരിച്ച് നിസ്കരിച്ച മുസ്ലിങ്ങളെ, നിങ്ങൾ പറയൂ, നിങ്ങൾ ഉസ്താദുമാരോട് ചെന്ന് ചോദിക്കൂ, പള്ളിയിലെ ഉസ്താദുമാരോട് ചോദിക്കൂ, റസൂലുള്ള എങ്ങനെ നമസ്കരിക്കാനാ പറഞ്ഞത്? ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടോ? അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുവിൻ.
തർക്കമില്ലാത്ത കാര്യമാണ്, തർക്കത്തിന് അവസാനമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിപ്പുണ്ടാക്കാൻ വന്നതല്ല. പിന്നെയോ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി തുടങ്ങിയ മദ്ഹബുകൾ നൂറുകണക്കിന് ലോകത്തുണ്ട്. എന്നാൽ ഒരൊറ്റ മദ്ഹബിലും ഇരുമ്പുഴിയിലെ കാളിയർക്ക് മോലിയർക്ക് വിശ്വാസമില്ല. സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കൂ. ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ, ഒരൊറ്റ സുന്നി ഇരുമ്പുഴിയിലില്ല. കാരണം മുസ്ലിയാർ അങ്ങനെയല്ല, കാളിയർ അങ്ങനെയല്ല, മോലിയർ അങ്ങനെയല്ല, മൊല്ലാക്ക് അങ്ങനെയല്ല, മുക്രി അങ്ങനെയല്ല. നോക്കൂ, തല മുഴുവൻ തടവണമെന്നാണ് ഷാഫി മദ്ഹബിലുള്ളത്. ഉളവിന്റെ സുന്നത്തുകൾ ഒന്ന്, തല മുഴുവനും ചെവി രണ്ട് ചെവികളും പൂർണ്ണമായി തടവുക. എങ്ങനെയാ തല തടവേണ്ടത്? ഉംദയിൽ പറയുന്നു, അഞ്ചാമത്തെ പേജിൽ, തലയുടെ മുൻഭാഗം കൊണ്ട് ആരംഭിക്കണം, പെരടി വരെ കൊണ്ടുപോകണം. സുമ്മയറുദ്ദുഹുമായില അൽ മക്കാനില്ലദീ ബദഅ മിൻഹു, പിന്നെ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അല്ലേ, മോലിയരോട് ചോദിക്കൂ, നിങ്ങൾ ഒരൊറ്റ മുസ്ലിയാര് തല മുഴുവൻ നടപടി നിങ്ങൾ കണ്ടുക്കണോ? ഒരൊറ്റ മുസ്ലിയാര് മദ്രസയില് മൊല്ലാക്കാര് കുട്ടികളെ തല മുഴുവൻ നടവാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പള്ളി ദർസില് പള്ളിന്റെ മുകളില് പഠിപ്പിക്കുന്നത് ഇങ്ങനെ. എന്താ കാരണം? ഷാഫി മദ്ഹബുകാരല്ല സുന്നി മുസ്ലിയാക്കന്മാർ, ഷാഫി മദ്ഹബുകാരല്ല സുന്നി മുസ്ലിയാക്കന്മാർ. സകല മുജാഹിദുകളും തല മുഴുവനാ തടവുന്നത്, സകല മുജാഹിദുകളും തല മുഴുവനാ തടവുന്നത്, അല്ലേ? ആ, നിസ്കരിക്കാൻ നിൽക്കുകയാണ്. എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരം എങ്ങനെയാ? കൈവിരലുകൾ വിടർത്തി വെക്കരുത്, ചേർത്ത് പിടിക്കണം. മടക്കി വെക്കരുത്, നേരെ വെക്കണം. ചെവിക്ക് നേരെ അല്ലെങ്കിൽ ചുമലിന് നേരെ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇടത്തെ മണികണ്ഠത്തിന്റെ മീതെ, വലത്തെ മണികണ്ഠം, ഇടത്തെ കൈയിന്റെ മീതെ വലത്തെ കൈ, എന്നിട്ട് നെഞ്ഞത്ത് വെക്കണം. നെഞ്ഞിന്റെ മുകളിലല്ല, അത് ഓവർ മുജാഹിദ്. ആ, നെഞ്ഞിന്റെ താഴെയല്ല, പിന്നെയോ നെഞ്ഞിന്മേൽ, നെഞ്ഞിന്മേൽ. ഷബാബുകാര് പുതിയൊരു മാർഗം കണ്ടുപിടിച്ചു. സുന്നിയാണോ? ആ, മുജാഹിദാണോ? ആ, ആ കോലത്തില് എന്നാ നെഞ്ഞിന്ന് ലേശം താത്തിയിട്ടു എന്നാ നെഞ്ഞം വന്ന് വിട്ടിട്ടില്ല. എന്തിന്? എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ. പൊതു താല്പര്യ മേഖല, പൊതു താല്പര്യമുള്ള മേഖല. എല്ലാവർക്കും തൃപ്തിയുള്ളൊരു കാര്യം പറയാം. നവന നബിമാർ വരുമോ? എല്ലാവർക്കും തൃപ്തിയുള്ള കാര്യം പറയാൻ വേണ്ടി മുഹമ്മദ് നബി വരുമോ? ഇല്ല. ഒന്നേകാൽ ലക്ഷം നബിമാരിൽ ആരെങ്കിലും വരുമോ? ആരെങ്കിലും വന്നപ്പോ ജനങ്ങൾ കൈയടിച്ചോ? ഏതെങ്കിലും നബി വന്ന് പ്രസംഗിച്ചപ്പോ ജനങ്ങൾ കൈയടിച്ചോ? ഇല്ല. എന്തേ, എല്ലാരെയും മോറ് കറുത്തിട്ടുണ്ട്. എന്താ കാരണം? തൗഹീദ് പറഞ്ഞു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ കൈ നെഞ്ഞത്ത് വെച്ചു. പത്ത് കിതാബിൽ പി അബ്ദുല്ലസീസ് മുസ്ലിയാര് പരിഭാഷപ്പെടുത്തിയ പത്ത് കിതാബിൽ 127-ാമത്തെ പേജിൽ പറയുന്ന കൈ നെഞ്ഞിലേക്ക് താഴ്ത്തുക എന്നാ. മുസ്ലിയാരെന്താ പറയണത്? പള്ളിയിൽ നിന്ന് മുകളിന്ന് പള്ളി ദർസിൽ കുട്ടിയൊക്കെ ഒടിവിച്ചെടുക്കണ കൈ നെഞ്ഞിലേക്ക് താഴ്ത്തുക. താഴത്തിറങ്ങിയിട്ട് എന്താ പറയണത്? കൈ പള്ളമ്പലേക്ക് താഴ്ത്തുക. നെഞ്ഞത്തെത്തിയ കൈ പള്ളമ്പലത്തി. എന്തുകൊണ്ട്? ഉസ്താദിനോട് ചോദിക്കൂ, ഈ പറയുന്നത് സുന്നി കിതാബാ, മുജാഹിദ് കിതാബല്ല. ആ, നിങ്ങൾ എഴുതി വെച്ചോളൂ. അല്ല, ഇപ്പൊ തന്നെ ചെന്ന് ചോദിച്ചോളൂ. സംശയം ഉണ്ടെങ്കിൽ അവരോട് സംശയം എഴുതി ചോദിക്കാൻ പറയും. ആ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അപ്പൊ നെഞ്ഞത്താണ്. ഫതഹുൽ മുഈനിൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞിടത്ത് 121-ാമത്തെ പേജിൽ പരിഭാഷയിൽ നെഞ്ഞത്ത് നിന്ന് കൈയെടുത്ത് ചൊറിയുന്ന സ്ഥാനത്ത് വെക്കൽ. എങ്ങനെ കൈ നെഞ്ഞത്തെത്തി? ആ, കൈ എങ്ങനെ നെഞ്ഞത്തെത്തി? മഹല്ലി 1-ാം വാർഡിൽ 185-ാമത്തെ പേജിൽ പറഞ്ഞത് കൈകൾ രണ്ടും നെഞ്ഞമ്പൽ വെക്കണം എന്നാണ്. എന്തിനാ കൈ വെക്കുന്നത്? ഹിഫുൽ ഖൽബി അനിൽ ഖവാതിരി, സുന്നി കിതാബിൽ കാണാം. ഹിഫുൽ ഖൽബി അനിൽ ഖവാതിരി, മറ്റു ചിന്തകളിൽ നിന്ന് മനസ്സിനെ തടുത്തു നിർത്താനാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ മൂന്ന് സഹാബിമാര് പറയുന്നു, കൈ നെഞ്ഞത്ത് വെക്കണം, കൈ നെഞ്ഞത്ത് വെക്കണം, കൈ നെഞ്ഞത്ത് വെക്കണം. ചങ്ങാതിമാരെ, ഈ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിന്മേൽ ഏതാ ഏറ്റവും ബഹുമാനപ്പെട്ട അവയവം? നെഞ്ഞ്, പള്ള, പൊക്കിള്, ഈ മൂന്ന് സാധനങ്ങളാണുള്ളത് കൈവെക്കുന്നത്. ഏതാ? പള്ളയാണോ, പൊക്കിളാണോ, നെഞ്ഞാണോ? എന്താ മുജാഹിദുകൾ ചെയ്ത തെറ്റ്? റസൂലുള്ള കൈകെട്ടിയമായി കെട്ടിയതോ? കാന
ഇടത്തെ കൈയിന്റെ മീതെ വലത്തെ കൈ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നെഞ്ഞത്ത് വെച്ചു. ആരാ പറയുന്നത്? വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി. ഉസ്താദ്മാരോട് ചോദിക്കൂ, ഇങ്ങനെ കിതാബിൽ ഹദീസ് ഉണ്ടോ, ഇബ്നു ഹുസൈമയിൽ ഇങ്ങനെ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ അവർ വരട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ അപ്പൊ എന്താ പറഞ്ഞത്? കൈ നെഞ്ഞത്ത് വെക്കണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നെഞ്ഞത്താ വെച്ചത്. സഹാബത്തതാ കണ്ടത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, തർക്കണ്ടല്ലോ, എന്തിനാ തർക്കിക്കണത്? നെഞ്ഞത്ത് വെക്കണോ പള്ളം വരെ വെക്കണോ? കോമൺ സെൻസ് മാത്രം പോരെ നെഞ്ഞത്താ വെക്കേണ്ടത് മനസ്സിലാകാൻ, അല്ലേ? ശരി, അപ്പോ നിസ്കാരം കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുപ്രാർത്ഥന വേണം. കൂട്ടുപ്രാർത്ഥന പാടില്ല എന്നാ മുസ്ലിയാക്കന്മാരുടെ വാദം. എന്താ പറയുന്നത്? ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളാരും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇന്ന് ഈശോ നിസ്കരിച്ചിട്ട് ഇരുമ്പുഴിയിലെ കാലിയർ എന്താ ചെയ്തത്? പ്രാർത്ഥിക്കാൻ സമ്മതിച്ചിട്ടില്ല ജനങ്ങളെ. ആരും പ്രാർത്ഥിക്കാൻ പാടില്ല, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി, അല്ലേ? അല്ലേ, ഇത് ഇസ്ലാം മതമാണോ? ഇത് ഇസ്ലാം മതമാണോ? അല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു ഹദീസ് കിതാബുണ്ട്. ഏത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു ഹദീസ് കിതാബുണ്ട്. അതിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം അവിടെ ഇരിക്കും. കാല ഇബ്നു ശിഹാബ്, ഇബ്നു ശിഹാബ് എന്ന മഹാനവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരം അവിടെ ഇരുന്നത് പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദേദാ കിതാബ് വഹാബിയ അല്ല, ഷാഫി ഇമാമിന്റെ കിതാബ്. ആരാ പെണ്ണുങ്ങളുള്ള പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്? മുഹമ്മദ് മൗലവിയാ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന പെണ്ണുങ്ങള്? വഹാബി പെണ്ണുങ്ങളാ? ഒദായിലെ ഖദീജത്താത്തയാ? അല്ല, മദീനത്തെ ഖദീജത്താത്ത റളിയല്ലാഹു അൻഹാ. അപ്പൊ ഏതാ പള്ളി? ഒരൊറ്റ സുന്നി മുസ്ലിയാർക്ക് ഈ സൗഭാഗ്യം കിട്ടും? ഒരൊറ്റ സുന്നി മുസ്ലിയാർക്ക് മുഹമ്മദ് നബി അനുസരിക്കാൻ സാധിക്കൂ? ഇരുമ്പുഴിയിലെ പെണ്ണുങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വനിതകളുടെ മാർഗം പിന്തുടരാൻ പറ്റുമോ? ഇല്ല. ചിറ്റും സങ്കൽസും കൊടുത്തില്ലേ കൂട്ടരെ? ഇത് കിതാബാണ്, കിതാബാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? 142-ാമത്തെ പേജിൽ പത്ത് കിതാബിൽ, പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ഇമാമ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കാര സ്ഥലം വിട്ടുപോകേണ്ടതാണ്. എന്താ അറബി? വയുഫാരിഖുൽ ഇമാം മുസല്ലാഹു അഖിബ സലാമിഹി ഇല്ലം യകുൻ സമ്മനിസാഉൻ. സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇമാമ് നമസ്കാര സ്ഥലം വിട്ടു പിരിയണം. അവിടെ പെണ്ണുങ്ങളില്ലെങ്കിൽ, അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാകാല്ലേ, പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ അവിടെ തന്നെ ഇരിക്കണം. മുസ്ലിയാരോട് ചോദിക്കൂ, അങ്ങനെ കിതാബ് ഉണ്ടോ? അല്ല, പത്ത് കിതാബ് ഓതിയിട്ടുള്ള സാധാരണക്കാരും കുറെ ഉണ്ടാവുമല്ലോ ഇരുമ്പുഴിയില്, നിങ്ങൾ അത് അന്വേഷിക്കും. കിതാബ് ഓതിയ ആൾക്കാരോടും ചോദിക്കിൻ. മുസ്ലിയാക്കന്മാരതാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കിൻ, ഇങ്ങനെ ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പ് പറയാം, നമ്മൾ തിരുത്താം. ആ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിയാർ അത് ചെയ്യാത്തത്? നീച്ചു പോകാത്തത് എന്താ? എല്ലാ മുജാഹിദ് മൗലവിമാർ നീച്ചു കൊണ്ട് ഇമാം നിങ്ങൾ. കാരണം എന്താ? എന്താ ഷാഫി മദ്ഹബ് എന്നാ പറയണത്? എവിടെ ഷാഫി മദ്ഹബ്? ഷാഫി മദ്ഹബിലെ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു മുസ്ലിയാർ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഷാഫി മദ്ഹബിലെ ഏതെങ്കിലും ഒരു കാര്യം ഷാഫി മുസ്ലിയാക്കന്മാർ അംഗീകരിക്കോ? ഇല്ല. നമ്മൾ ചോദിക്കും, അപ്പൊ എന്താ കണ്ടത്? വയുഫാരിഖുൽ ഇമാം മുസല്ലാഹു അഖിബ സലാമിഹി, സലാം വീട്ടിക്കഴിഞ്ഞാല് ഇമാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോണം. ഇല്ലം യകുൻ സമ്മനിസാഉൻ, പെണ്ണുങ്ങളില്ലെങ്കിൽ. അവ പെണ്ണുങ്ങൾ ഉണ്ടാകാന്ന് തോന്നില്ലേ? പെണ്ണുങ്ങൾ എവിടെയാ സഫ് കെട്ടേണ്ടത്? ഫതഹുൽ മുഈനിൽ കാണാം. യഖിഫുർ റിജാലു, ആണുങ്ങൾ നിൽക്കണം. പിന്നെ കുട്ടികൾ, പിന്നെ പെണ്ണുങ്ങള്. ഉണ്ടോ എന്ന് ചോദിക്കും ഫതഹുൽ മുഈൻ? അങ്ങനെ പാടില്ല, പാടില്ല, പാടില്ല എന്നല്ല, ആ പാടില്ല എന്നല്ല. ഉന്തയിൽ എങ്ങനെയാ? ഇല്ലം യകുൻ സമ്മനിസാവും, പെണ്ണുങ്ങൾ അവിടെ ഇല്ലെങ്കിൽ. മഹല്ലിയിൽ
രണ്ടാം വാള്യം പരിഭാഷ 307-ാമത്തെ പേജിൽ എന്താ പരിഭാഷയിലുള്ളത്? ജുമാക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണം. ഇരുമ്പുഴിക്കാരെ, വെള്ളിയാഴ്ച എന്താ നിങ്ങൾക്ക് പണി? പള്ളിയിൽ പോവുക. പെണ്ണുങ്ങൾക്ക് എന്താ പണി? തരി കുത്തിരിക്കുക. എന്താ മഹല്ലി പറഞ്ഞത്? സ്ത്രീ പുരുഷന്മാർ എന്തിനാ കുളിക്കണ് പെണ്ണ്? വെള്ളിയാഴ്ച എന്തിനാ പെണ്ണ് കുളിക്കണ്? കുളിച്ചിട്ട് പള്ളിയിൽ പോകാൻ. ആരാ പറഞ്ഞത്? ജലാലുദ്ദീൻ മഹല്ലി. ജലാലൈനി ഉണ്ടാക്കിയ തഫ്സീർ ജലാലൈനി ഉണ്ടാക്കിയ രണ്ടിൽ ഒരാള്. നിങ്ങൾ പോയി നോക്കിൻ ഉസ്താദിന്റെ കൂടങ്ങൾ ചെല്ലിയും പള്ളിക്കൊക്കെ നോക്കി വരിൻ. നമ്മള് മുജാഹിദാകാൻ പറയാനല്ല ഇവിടെ വന്നത്. അൽമനാറും വിചിന്തനവും ഖുർആൻ പരിഭാഷയും വായിക്കാൻ പറയാനല്ല വന്നത്, മറിച്ച് സുന്നി കിതാബുകൾ വായിക്കണമെന്ന് പറയാനാണ്. സുഹൃത്തെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കണമെന്ന് പറയാൻ. അതിനുള്ള ചവിട്ടുപടിയാണ് ഷാഫി മദബിലെ കിതാബുകള്. എന്നിട്ട് ഹദീസുകളിലേക്ക് കടക്കി നിങ്ങൾ. അപ്പോൾ എന്തുണ്ടാവും? റഹ്മത്തുള്ള കാസിമി പ്രസംഗിക്കുകയാണ് മുത്തേടം. എന്താ പ്രസംഗിക്കുന്നത്? ഞാൻ ഒരാളെ കണ്ടു, അയാള് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഏതോ കേന്ദ്രത്തിൽ പോവുകയാണ്. അവിടെ പോകാൻ പാടില്ല, പക്ഷെ ഞാനത് പറഞ്ഞാൽ ഓം പറയും. റഹ്മത്തുള്ള കാസിമി മറ്റേയാളാണ്. ഏത്? മുജാഹിദേ. മനസ്സിലായോ? ഭക്ഷണം കഴിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് സത്യം പറഞ്ഞ ഓന്റെ പേരെന്താ? മുജാഹിദ് എന്ന്. റഹ്മത്തുള്ള കാസിയുടെ മാസിമിയുടെ മനസ്സിലുണ്ട്, സഹോദര അങ്ങോട്ട് പോകരുത്. പക്ഷെ അത് പറഞ്ഞ സുന്നിയാവൂല. അപ്പൊ സുന്നിയാകണമെങ്കിൽ സത്യം മറച്ചു വെക്കണം. റഹ്മത്തുള്ള കാസിമി ലക്ഷക്കണക്കിന് ഉറുപ്പിക വരുമാനമുള്ള സുന്നി മാർഗത്തിൽ നിൽക്കാൻ വേണ്ടി അയാളോട് ആ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇതാ വെട്ടിത്തുറന്ന് പറയുന്നു. ഇതാ വ്യത്യാസം. നിങ്ങൾ ചോദിക്കൂ റഹ്മത്തുള്ള കാസിമിയോട്, നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ പ്രവർത്തകന്മാരെ സമീപിക്കും, കാസറ്റ് കാണിച്ചു തരും. ആ ആ എന്ത് എന്ത് സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞാ ഓന്റെ പേരെന്താ? മുജാഹിദ്. സത്യം മറച്ചു വെച്ചാ ഓന്റെ പേരെന്താ? സുന്നി. അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിം ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യലഅനുഹുമുല്ലാഹു വയലഅനുഹുമുൽ ലഈനൂൻ. നാം അവതരിപ്പിച്ച, ജനങ്ങൾക്ക് അവതരിപ്പിച്ച കിതാബിലെ സത്യം മറച്ചു വെക്കുന്ന ആളുകൾ, നാം അത് വിശദീകരിച്ചു തന്ന ശേഷം അത് മറച്ചു വെച്ച ആളുകൾ, അവരെ അല്ലാഹു ശപിക്കും. ശപിക്കുന്നവരെല്ലാം ശപിക്കും. കോടി 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 മലക്കുകൾ ശപിക്കും. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവർക്ക് ശമ്പളം കൊടുക്കുന്ന പള്ളി കമ്മിറ്റിക്കാർ, മദ്രസ കമ്മിറ്റിക്കാർ ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സത്യം നിങ്ങളൊന്ന് വെട്ടിത്തുറന്ന് പറയണേ എന്നപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാൻ, നരകം നരകം കിട്ടാതിരിക്കാൻ, സ്വർഗം കിട്ടാൻ വേണ്ടി. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമസ്കാരം കഴിഞ്ഞാല് കൂട്ടുപ്രാർത്ഥന നടത്തണം. കൂട്ട് ആമീൻ അല്ല, അതുകൊണ്ടാ മാറിയിരിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടതാ എന്താ? ദ്വാരക്കലല്ല, ദിക്റാണ്. അല്ലാഹു അക്ബർ എന്ന് പറയാം. മൂന്നോട്ടം പറയാം. അല്ലാഹുമ്മ അൻതസ്സലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതീത തുടങ്ങിയത്. പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 വട്ടം. ആയത്തുൽ കുർസി, സ്വലാത്ത്. പിന്നെ ഖുൽ ഹുവല്ലാഹു ഖുല്ല റബ്ബിൽ ഫലഖ് ഖുല്ല റബ്ബിൻ നാസ്, മൂന്ന് നേരം ഓരോ പ്രാവശ്യം. മഗ്രിബിനും സുബഹിക്കും മൂന്ന് പ്രാവശ്യം വീതം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മഗ്രിബിനും സുബഹിക്കും 10 വട്ടം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് മതം, ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ഷാഫി മദാബ് പറഞ്ഞത്, ഇമാമ് പറഞ്ഞത്, എഴുന്നേറ്റ് പോണ ഇമാമ് എന്നാണ്. പോകൂല മുസ്ലിയാര്. ഷാഫി ഇമാമ് പറഞ്ഞാലും പോകൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലും പോകൂല. കമ്മിറ്റിക്കാര് നിങ്ങൾ പറഞ്ഞാൽ പോകും, കാരണം നിങ്ങളല്ലേ ടിഫിൻ കാരിയർ കൊണ്ടുപോണത്, നിങ്ങളല്ലേ ശമ്പളം കൊടുക്കുന്നത്, കൊണ്ടുപോകും അവർ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഷാഫി മദഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരൊറ്റ കുട്ടി ഇരുമ്പുഴിയിലില്ല, ഒരു മുസ്ലിയാരും ഇല്ല. ഇനി നോക്കുക, നിസ്കാരം. നിസ്കാരം കഴിഞ്ഞു. വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച എന്താ വെള്ളിയാഴ്ചന്റെ പ്രത്യേകത? ഹൈറയോമിൻ തലഅത്ത് ഫീഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായത്. ഇരുമ്പുഴിയിലെ പെണ്ണുങ്ങളെ, എന്താണ് നിങ്ങൾക്ക് പുണ്യം വെള്ളിയാഴ്ച? എന്താണ് നിങ്ങൾക്ക് നേട്ടം വെള്ളിയാഴ്ച?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബിമാര് എവിടെയായിരുന്നു പെണ്ണുങ്ങൾ കുന്ന നിസാഉൽ മുഅ്മിനാത്തി യഷ്ഹദുന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു സുബ്ഹി മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന സുമ്മ യൻഗലിബുന ഇലാ ബുയൂതിഹിന്ന ഫലാ യഉറഫുന മിനൽ ഗലസി റസൂലുള്ളാഹിന്റെ കാലത്ത് വെള്ളിയാഴ്ച മാത്രമല്ല സുബ്ഹിക്ക് പോലും റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിൽ തട്ടം പുതച്ചുകൊണ്ട് ഹാജരാകും. അവർ മടങ്ങി പോകുമ്പോൾ കൂരിരുട്ട് കൊണ്ടവരെ മനസ്സിലാകുമായിരുന്നില്ല. ബുഖാരിയിലാവുള്ളത് ഉസ്താദ്മാരോട് ചോദിക്കൂ, ബുഖാരിയിൽ ഇങ്ങനെ ഹദീസുണ്ടോ? ലഈഫാണോ, ദുർബലമാണോ, വഹാബികൾ ഉണ്ടാക്കിയതാണോ? അല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത്. ഇനി എന്താ ബുഖാരിയിലുള്ളത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതഖിഫുൽ അസറൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹുൽ മൗത്ത്. മരണം വരെ അല്ലാഹുവിന്റെ റസൂല് റമളാനിലെ അവസാനത്തെ പള്ളിയിൽ ഇഅതിഖാഫ് ഇരുന്നു. പിന്നെ അവിടുത്തെ കാലശേഷം, അവിടുത്തെ മരണശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅതിഖാഫ് ഇരുന്നു. ഇഅതിഖാഫ് എവിടെയാ? ഉസ്താദിനോട് ചോദിക്കൂ, ബുഖാരിയിൽ ഈ ഹദീസ് ഇല്ലേ? ലഈഫാണോ? ഇത് റസൂലുള്ളാഹിന്റെ കാലശേഷം എന്നാ പറഞ്ഞത്? എന്താ മുസ്ലിയാക്കന്മാരോട് നമ്മൾ മുസ്ലിയാക്കന്മാർ നമ്മളോട് പച്ചക്കള്ളം പറഞ്ഞത്? ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം റസൂലിന്റെ ഏതെങ്കിലും ഒരു ഭാര്യ ഏതെങ്കിലും ഒരു ജുമാക്ക് പോയിട്ടുണ്ടോ? ബുഖാരിയിലതാ കാണുന്നു, 10 ദിവസം ഇഅതിഖാഫ് ഇരുന്നു. ജുമാക്ക് മാത്രമല്ല, 50 നേരം നിസ്കാരത്തിനാ. ജുമാണ്ടോ ഇല്ലേ നിങ്ങൾ പറ? 10 ദിവസം ഇഅതിഖാഫ് ഇരുന്ന അതിലൊരു ജുമാ ഉണ്ടാവൂലേ? നിർബന്ധമായും ഉണ്ട്. ആ എവിടെയാ ഇഅതിഖാഫ് ഇരിക്കേണ്ടത്? പത്ത് കിതാബിൽ മലയാള പരിഭാഷയിൽ 248-ാമത്തെ പേജിൽ പറയുന്നത്, പള്ളിയിലല്ലാതെ ഇഅതിഖാഫ് ശരിയാവുകയില്ല. ജുമാഅത്ത് പള്ളിയാണ് ഏറ്റവും ഉത്തമം. എന്താ ഇഅതിഖാഫ് എന്ന് പറഞ്ഞാൽ? ഇഅതിഖാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റമളാനില് പടച്ചതമ്പുരാന് വേണ്ടി പള്ളിയിൽ തുനിഞ്ഞ് ഇരിക്കുന്നതിന്റെ പേരാണ് ഇഅതിഖാഫ് അല്ലേ? അപ്പോൾ ഇഅതിഖാഫ് ഇരുന്നു. വെള്ളിയാഴ്ചന്റെ പ്രത്യേകത എന്താ? ഇരുമ്പുഴിയിലെ ആണുങ്ങൾ മുഴുവൻ പള്ളിയിലെത്തുന്ന ദിവസം, പെണ്ണുങ്ങൾ മുഴുവൻ വീട്ടിലിരിക്കുന്ന ദിവസം. മക്കത്തങ്ങനെയാണോ? മദീനത്തങ്ങനെയാണോ? അല്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്ത മദീന പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ 5 നേരവും വെള്ളിയാഴ്ച ജുമാക്കും പെണ്ണുങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഹറാമാണോ? തെറ്റാണോ? കുറ്റമാണോ? പുണ്യം കിട്ടൂലേ? ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ ഖൈറു സുഫൂഫി നിസായി ആഖിറുഹാ. പുരുഷന്മാരുടെ ഏറ്റവും പുണ്യമേറിയ സഫേദാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു റസൂലുള്ളാ. പുരുഷന്മാരുടെ ഏറ്റവും പുണ്യമേറിയ സഫേദാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു റസൂലുള്ളാ. പെണ്ണുങ്ങളുടെ ഏറ്റവും പുണ്യമേറിയ സഫേദാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു റസൂലുള്ളാ. പെണ്ണുങ്ങൾക്ക് കൂടുതൽ പുണ്യം കിട്ടുന്ന സഫുണ്ട്, പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന സഫുണ്ട്. എവിടെയാ? പെരയിലാണോ? അല്ല, പള്ളിയില്. എവിടെ ഹിജാബിന്റെ ആയത്ത്? എവിടെ ഹിജാബിന്റെ ആയത്ത്? ഉസ്താദ്മാരോട് നിങ്ങൾ ചോദിക്കൂ, എന്താ ഹിജാബിന്റെ ആയത്ത്? ഹിജാബിന്റെ ആയത്തിൽ ഹിജാബ് എന്ന വാക്ക് എവിടെ? ഹിജാബിന്റെ ആയത്തിൽ ഹിജാബ് എന്ന വാക്ക് എവിടെ? നിങ്ങൾ ചോദിക്കിൻ, എന്നിട്ട് പഠിക്കും. നമ്മള് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മുജാഹിദ് ഉസ്താദ്മാരെ സമീപിക്കൂ, അവർ കാണിച്ചു തരും. ശരി, അപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് വെള്ളിയാഴ്ചന്റെ പ്രത്യേകത എന്താ? ആളക്കൂട്ടുന്ന ദിവസമാണ്. ആണുങ്ങളെ കൂട്ടുന്ന ദിവസം എന്ന മുസ്ലിയാര്, ആളക്കൂട്ടുന്ന ദിവസം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലേ? അല്ലേ? ആണ് എങ്കിൽ ചങ്ങാതിമാരെ, വെള്ളിയാഴ്ച നമ്മുടെ പെണ്ണുങ്ങൾക്ക് കൂലി കിട്ടണ്ടേ? വേണം എങ്കിൽ മലപ്പുറം മുജാഹിദ് പള്ളിയിൽ പോകാം, മഞ്ചേരി ഇസ്ലാഹി ക്യാമ്പസിൽ പോകാം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോകാം. പുണ്യം കിട്ടുന്ന കാര്യമാണ്, ഹജ്ജിന്റെ കൂലിയാണ്. പള്ളിയിൽ പോയി ഒരു ക്ലാസ് കേട്ടാൽ ഹജ്ജ് ചെയ്ത കൂലിയാണ്. 1.5 ലക്ഷം രൂപ ഹജ്ജിന് ചെലവുണ്ട്, 2 ആഴ്ചയോളം അതിന് മെനക്കെടുണ്ട് അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അതിൻ്റെ എല്ലാം കൂലി കിട്ടുന്നതാണ് പള്ളിയിൽ പോയി ക്ലാസ് കേൾക്കൽ. അതുകൊണ്ട് പള്ളിയിലെ ക്ലാസ്സുകൾക്ക് പോകണം സുഹൃത്തുക്കളെ. മുജാഹിദ് പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച മാത്രം പെണ്ണുങ്ങൾ നമസ്കരിക്കുന്ന ഒരു പരിപാടി ഇല്ല. വെള്ളിയാഴ്ച മാത്രം പെണ്ണുങ്ങൾ നമസ്കരിക്കുന്ന ഒരു പരിപാടി ഇല്ല. വെള്ളിയാഴ്ച മാത്രം പെണ്ണുങ്ങൾ നമസ്കരിക്കുന്ന ഒരു പരിപാടി ഇല്ല. 5 നേരവും കഴിയുമെങ്കിൽ പോകണം. അങ്ങാടിയിൽ പോകുമ്പോ എന്നാൽ ദുഹ്റിസ്കരിച്ചിട്ട് പോകാം, മഗ്രിബിനെ അവിടെ എത്താം, അസറിനെ അങ്ങനെ ആക്കാം എന്നാ പറയേണ്ടത് നമ്മൾ? അങ്ങാടിയിലേക്ക് പോകുമ്പോ
എന്താ മാപ്പിള പറയുന്നത്, നീ നടന്നോ ഞാൻ നിസ്കരിച്ചിട്ട് വരാം, അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, കല്യാണത്തിന് പോകുമ്പോഴോ ആ വരി നമുക്ക് കല്യാണത്തിന് പോകാം, പള്ളിയിൽ പോകുമ്പോഴോ ഞാൻ പോവുകയാണ് വാതിൽ കൂട്ടിക്കോ, ഇങ്ങനെയല്ല സുഹൃത്തെ പറയേണ്ടത്. അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം എന്താ? ആ വെള്ളിയാഴ്ച എന്താ ചെയ്യുന്നത്? ഉപദേശമാണ്, ഉത്ബോധനമാണ്. അതുകൊണ്ടാണ് മഹല്ലി എന്ന കിതാബില് രണ്ടാം വാള്യത്തില് ജലാലുദ്ദീൻ മഹല്ലി പറഞ്ഞത് ഖുതുബ സാരസമ്പൂർണമാകണം, ലളിതമായ പദങ്ങളാകണം, കടുകട്ടിയുള്ള പ്രയോഗങ്ങളാകരുത്. അപ്പോഴേ അത് ഭൂരിപക്ഷം ശ്രോതാക്കൾക്കും മനസ്സിലാവുകയുള്ളൂ. എന്താ പറഞ്ഞത് കടുകട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, ലളിതമായ പദങ്ങൾ ഉപയോഗിക്കണം. എപ്പോ? വെള്ളിയാഴ്ച ജുമാക്ക്. ഖുത്ബ അറബിയിലാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർക്കാന് തൂണുകൾ ആണ്. പന്തലിന് നാല് തൂണ്, തൂണ് മാത്രമേ ഉള്ളൂ, അല്ല, പന്തലുണ്ട് അല്ലേ, സൈഡുകൾ കെട്ടിയിട്ടുണ്ട്, അടിത്തറുണ്ട്, തൂണ് മാത്രമാണ് അറബിയിലാകേണ്ടത്. ഉസ്താദിനോട് ചോദിക്കൂ, അങ്ങനല്ലേ? തൂണ് മാത്രമാണ് അറബിയിലാകേണ്ടത് അല്ലേ? ആണ്, തൂണ് മാത്രമാണ് അറബിയിലാകേണ്ടത്. അല്ല, റസൂലുള്ള മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ടില്ലല്ലോ. ഇല്ല, മിമ്പറിന്റെ ചോട്ട് നടത്തിയിട്ടുണ്ടോ? എവിടെ ഈക്കക്കാര്? ഈക്കക്കാരോട് ചോദിക്കും, റസൂലുള്ള മിമ്പറിന്റെ ചോട്ടുന്ന് ഖുത്ബ നടത്തിയിട്ടുണ്ടോ മലയാളത്തിൽ? ഇല്ല. മിമ്പറിന്റെ ചോട്ടുന്നും അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടോ? എ പി കാരോട് ചോദിക്കും. വെള്ളിയാഴ്ച റസൂലുള്ള മിമ്പറിന്റെ ചോട്ടുന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഇമാമുകളെ കൊണ്ട് അനൗൺസ് ചെയ്യിച്ചിട്ടുണ്ടോ? മുഅദ്ദിനുകളെ കൊണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അല്ല, റസൂലുള്ള അറബിയിലല്ലേ നിക്കാഹ് ചെയ്തത്? എങ്ങനെ മുസ്ലിയാക്കന്മാര് മലയാളത്തിൽ നിക്കാഹ് ചെയ്യുന്നത്? മലയാളത്തിൽ നിക്കാഹ് ചെയ്താൽ സഹിയാവോ? മലയാളത്തിൽ ഖുത്ബ നിർവഹിച്ചാൽ സഹിയാവോ? മലയാളത്തിൽ നിക്കാഹ് ചെയ്താൽ സഹിയാവോ? ഇരുമ്പുഴിക്കാരെ, നിങ്ങളെ നിക്കാഹൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് ഉസ്താദിനോട് ചോദിക്കും. കിതാബായത് കിതാബാണ് പറയുന്നത്. തുഹ്ഫയും മുസ്നീം നിഹായും മിൻഹാജും ഒക്കെ പറയുന്ന കാര്യമായത് എന്ത്? ഖുത്ബ അറബിയിലാകൽ നിബന്ധന തൂണുകൾക്ക് മാത്രമാണ്. തൂണല്ലാത്ത കുറേയുണ്ട് ഒരു പെരക്ക്. പെരക്ക് നാല് തൂണ് മാത്രമേ ഉള്ളൂ, അല്ല, എല്ലുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, ഷാഫി മദ്ഹബുമായി ഇരുമ്പുഴി പള്ളിക്ക് യാതൊരു ബന്ധവുമില്ല. രോഗം വന്നാ എന്താ ചെയ്യേണ്ടത്? മന്ത്രിച്ചൂത അല്ലേ, ഐക്കല് ഉറുക്ക് ഏലസ് അല്ലേ, അതാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാര് പഠിപ്പിച്ച ചൂഷണത്തിന്റെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ സംസ്കാരം. അള്ളാഹുന്റെ റസൂൽ എന്താ പറഞ്ഞത്? തദാവൂ തദാവൂ, നിങ്ങൾ മരുന്നുപയോഗിക്കുവിൻ, വലാ തദാവൂ ബിഹറാം, നിഷിദ്ധമായ ചികിത്സ നടത്തരുത്. രണ്ട്, സൂറ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇസ്ഫി അൻ തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അല്ലാ യുഗാദിറു സഖ്മ. അല്ലാഹുവേ, ഈ രോഗിയുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കണേ എന്ന പ്രാർത്ഥന. ഇന്ന റുഖാ വതമായിമ വതിബല തശർക്കുൻ, ഐക്കല്ലൂർക്ക് ഏലസ് നൂല് ചരട് മന്ത്രം ഇതൊക്കെ ശിർക്ക. ആരാ പറഞ്ഞത്? റസൂലുള്ളാ. ഉസ്താദിനോട് ചോദിക്കും, ഇങ്ങനെ ഹദീസുണ്ടോ? ആ ശിർക്കാണെന്ന്. അല്ലാഹു പൊറുക്കുകയില്ലാത്ത പാപം. മൻ അല്ലഖഹാ വഖദ ശറക, ഐക്കല്ല് കെട്ടിയവൻ മുശ്രിക്കാണ്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി. ജനങ്ങളെ, ബുഷ് പ്രസംഗിച്ചിട്ടാണോ നമ്മൾ മറിയം ബീവിയെ വിളിച്ച് വാദിച്ചത്? ഇല്ല. ബുഷ് പ്രസംഗിച്ചിട്ട് നമ്മൾ ഈസാ നബിയെ വിളിച്ച് വാദിച്ചോ? ഇല്ല. അഡ്വാനി പ്രസംഗിച്ചിട്ട് നമ്മൾ ശ്രീരാമനെ വിളിച്ച് വാദിച്ചോ? ഇല്ല. പിന്നെ ആര് പ്രസംഗിച്ചിട്ടാണ് നമ്മൾ ശിർക്ക് ചെയ്തത്? മുസ്ലിയാര്. ആര് പ്രസംഗിച്ചിട്ടാ നമ്മൾ നരകത്തിൽ പോണ പണിയെടുക്കണത്? മുസ്ലിയാര്. നമ്മളെ ശത്രു ആരാ? ബുഷാണോ അഡ്വാനിയാണോ മുസ്ലിയാക്കന്മാരാണോ? നിങ്ങൾ ചിന്തിക്കും. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതി തരണേ, നോക്കിയിട്ട് കൊണ്ടുവരുത്താൽ മതി. മുസ്ലിയാക്കന്മാരെന്താ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ജനങ്ങളെ, റസൂലുള്ള പഠിപ്പിച്ചത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. റസൂലുള്ള പഠിപ്പിച്ചത് എന്താ? അയാളോട്, ഇൻസിഹാദ് നീ പൊട്ടിച്ചെറിയേ, അത് നിന്റെ രോഗം വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? പിന്നെ കലോ മിത്ത വഹിയാലിയ, അത് ശരീരത്തിൽ ഉണ്ടായിരിക്ക, നീ മരിച്ചാൽ നീ അമുസ്ലിമായിട്ടാണ് മരിക്കുക. നീ അമുസ്ലിമായിട്ടാണ് മരിക്കുക. എന്ത്?
എന്ത് ഐക്കല്ല് ഉറുക്കി ഏലസ് മേത്തുണ്ടായിരിക്കും, മരിച്ചാൽ അമുസ്ലിമായിട്ട് മരിക്കും. ജനങ്ങളെ, നമ്മൾ അമുസ്ലിമായി മരിക്കാൻ ആരാ കാരണം? ശാന്തിയാണോ, വികാരിയാണോ, പാതിരിയാണോ, ബുഷാണോ, അഡ്വാനിയാണോ, വാജ്പേയി ആണോ? അല്ല. എവിടെ NDFകാർ? ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ വാളെടുക്കുന്നവരെ. എവിടെ ISSകാർ, BDPകാർ? നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മളെ ശത്രുവാര്, നമ്മൾ ആർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കണം, ആർക്കെതിരെ സംരക്ഷണം കൊടുക്കണം? എവിടെ ഗ്രീൻ വാലിക്കാര്? നിങ്ങൾ ചിന്തിക്കും. ആ നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത്? നമ്മളെ പ്രശ്നം എന്താണ്? ഇഹലോകത്ത് നമ്മുടെ ജീവിതമാണോ പരലോകത്ത് നമ്മുടെ ജീവിതമാണോ ഏറ്റവും വലിയ പ്രശ്നം? ഇഹലോകത്ത് നമ്മുടെ ജീവിതമാണോ പരലോകത്ത് നമ്മുടെ ജീവിതമാണോ ഏറ്റവും വലിയ പ്രശ്നം? ചിന്തിക്കിൻ. അപ്പോ റസൂലുള്ള പഠിപ്പിച്ചത് എന്ത്? ഇനി നോക്കുക, മരിച്ചാൽ, മരിച്ചയുടെ തോതലല്ലേ മുസ്ലിയാക്കന്മാരെ മുസ്ലിം മോലിയരുട്ടിയുടെയും കാര്യമായ പണി അല്ലേ ആണ്? ആരാ മരിച്ചയുടെ തോതാൻ പറഞ്ഞത്? ഉസ്താദ്മാരോട് ചോദിക്കൂ. ഇർഷാദുൽ ഇബാദ് എന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 174-ാമത്തെ പേജ് മലയാള പരിഭാഷയിൽ, മരണം ആസന്നനായവന്റെ അടുക്കൽ യാസീനോദുവിൻ. മരിച്ചോടുത്തുന്നല്ല, മരിച്ചോടുത്തുന്നല്ല, മരണം ആസന്നമായ എന്റെ അടുക്കൽ. ഉസ്താദുമാരോട് ചോദിക്കൂ, നിങ്ങൾ കിതാബിൽ അങ്ങനെ ഉണ്ടോ? ആ മരിച്ചോടുത്തോതാൻ ആരാ പറഞ്ഞത്? അള്ള പറഞ്ഞോ? ഇല്ല. റസൂലുള്ള പറഞ്ഞോ? ഇല്ല. സഹാബത്ത് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? മരണം ആസന്നമായവന്റെ അടുക്കൽ ഖുർആൻ യാസീനോദനം എന്ന് ആര് പറഞ്ഞു? മുജാഹിദ് പറഞ്ഞല്ലോ, റസൂല് പറഞ്ഞോല്ല, അല്ല പറഞ്ഞോല്ല. പിന്നെ ആര്? ഇർഷാദുൽ ഇബാദ് എന്ന പുസ്തകത്തില് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി 174-ാമത്തെ പേജ്. പേജ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, നോക്കണം അവിടെ, ആ ഭാഗം നോക്കണം. ശരി, മരിച്ചേടെ തോതുന്നു ആര് പഠിപ്പിച്ചു? ഇമാം ഷാഫി എന്താ പറഞ്ഞത്? മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മരിച്ചോൽക്ക് കിട്ടൂല, കിട്ടും എന്ന് മുസ്ലിയാര്, കിട്ടൂല എന്ന് ഇമാം ഷാഫി. അതാ ഞാൻ പറഞ്ഞത്, ഷാഫി മദബിനെതിരാ മുസ്ലിയാക്കന്മാർ, ഷാഫി ഇമാമിനെതിരാണ്. ഒരൊറ്റ മനുഷ്യനും അവഞ്ചിതല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ത്? മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മരിച്ചോൽക്ക് കിട്ടൂല, കിട്ടുന്നല്ല, കിട്ടൂല. അപ്പോ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ ഷാഫി ഇമാമിനെ പറയണത്, സുന്നി കിതാബാണ് പറയുന്നത് അല്ലേ. നോക്കുക, മരിച്ചിട്ട് മയ്യത്തെടുക്കുമ്പോ യാസീനോദന, അൽഫാത്തിഹോദന ആരാ പഠിപ്പിച്ചത്? അള്ളാഹു ആണോ, റസൂലാണോ, സഹാബത്താണോ? നിങ്ങൾ ചോദിക്കൂ. സുന്നി എന്നല്ലേ പേര്, സുന്നി എന്ന സുന്നത്തെടുക്കണോന്നല്ലേ ആണ്. ആരെ സുന്നത്താ? നബിന്റെ സുന്നത്തല്ലേ ആണ്, സഹാബത്തിന്റെ സുന്നത്തല്ലേ ആണ്. എന്ത്? മുജാഹിദുകളെ പറ്റി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ പറ്റി പല ആൾക്കാരും പറയുന്നുണ്ടാവും. എന്ത്? മുജാഹിദീങ്ങൾക്ക് സുന്നത്തില്ല, മുജാഹിദീങ്ങൾക്ക് ദുവല്ല, മുജാഹിദീങ്ങൾക്ക് അതില്ല ഇതില്ല. അതൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കിക്കോളിൻ. മുജാഹിദ് പള്ളിയിലൊന്ന് വന്നു നോക്കിൻ, മുജാഹിദുകളെ ഒന്ന് കണ്ടു നോക്കിൻ, അവരെയൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കിൻ. ആ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തോ അതാണ് ഇവിടെ പറയുന്നത്. ശരി, മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ര് ചൊല്ലുന്നതിനെ പറ്റി എന്താ കിതാബിലും ഷാഫി മദബിൽ എന്താ പറഞ്ഞത്? ഇമാം നവവി. ആരാ ഇമാം നവവി? രണ്ടാം ഷാഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രണ്ടാം ഷാഫി, ഷാഫി ഇമാം കഴിഞ്ഞാൽ പിന്നെ ഷാഫി മദബിനെ എടുത്തുയർത്തി വളർത്തിയ രണ്ടാം നെടുന്തുണാരാണ് ഇമാം നവവിയാണ്. നവവി ഇമാം ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം പോറുന്നില്ല. അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേരെന്താ? അൽ അദ്കാർ. അതിന്റെ 2, 3, 4 അഥവാ 234-ാമത്തെ പേജിൽ പറഞ്ഞത് എന്താണ്? വസ്സവാബുൽ മുഖ്താറുല്ലദി അലൈഹി സലഫുസ് സാലിഹ്. സലഫുസ് സാലിഹ് നിലക്കൊള്ളുന്ന മുൻഗാമികളായ നല്ലവരായ മനുഷ്യന്മാരെല്ലാവരും പണ്ഡിതന്മാരെല്ലാവരും നിലക്കൊണ്ട മാർഗം അസ്സുഖൂത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ മിണ്ടാതിരിക്കലാണ്, മിണ്ടാതിരിക്കലാണ്, മിണ്ടാതിരിക്കലാണ്. ഉസ്താദ്മാരോട് ചോദിക്കൂ, ആരാ സുന്നി, ആരാ സാഫി മദബുകാര്? മുജാഹിദ് കൊണ്ട് പണ്ഡിതന്മാര്, മുജാഹിദ് പ്രവർത്തകന്മാര് മുജാഹിദുകളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി പോകുന്നു. നമ്മുടെ പ്രവർത്തകന്മാര് ശ്രദ്ധിക്കണേ, അക്ഷരം മിണ്ടരുത്, വർത്താനം പറഞ്ഞു പോകരുത്. അപ്പോ ദിക്റില്ല,
എന്തുകൊണ്ട് നിക്കരില്ല? തൊള്ളോണ്ട് നിക്കരില്ല. മനസ്സുണ്ടോ? മനസ്സുണ്ടോ? മരണത്തെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് ദിക്കറുമായി ദുആയുമായി ഒക്കെ പോകാം. ചുണ്ടുകൊണ്ട് പറയരുത്, ശബ്ദമുണ്ടാക്കരുത്. ആരാ പഠിപ്പിക്കുന്നത്? ഷാഫി മദ്ഹബ്. എവിടെ ഷാഫി മദ്ഹബുകാർ? ഒരൊറ്റ മുസ്ലിയാരത് പഠിപ്പിച്ചോ? ഇല്ല. കഴിഞ്ഞോ? ഇല്ല. കബറടക്കുകയാണ്, കബറടക്കുകയാണ്. കബറടക്കി കഴിഞ്ഞാൽ എന്താ റസൂലുള്ള പഠിപ്പിച്ചത്? നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പടച്ച തമ്പുരാനോട് മാപ്പ് ചോദിക്കണേ. നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണേ, തസ്ബീത്തിനെ ചോദിക്കണേ. എന്താണ് തസ്ബീത്തിനെ ചോദിക്കണേ? മരിച്ചുപോയ നമ്മുടെ വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അളിയന്മാർക്ക്, ഇളച്ചന്മാർക്ക്, ഇളച്ചിമാർക്ക്, മുത്തച്ഛിമാർക്ക്, വലിയാപ്പാർക്ക്, അമ്മമാർക്ക്, അമ്മായികൾക്ക്, എല്ലാവർക്കും വേണ്ടി പടസോനെ ചോദ്യം ചോദിക്കുന്ന നേരത്ത് ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ, ഉറപ്പ് കൊടുക്കണേ, മനസ്സിന് ധൈര്യം കൊടുക്കണേ എന്ന് റബ്ബു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ ആര് പറഞ്ഞോ? റസൂലുള്ള പറഞ്ഞോ? മോലിയരെന്ത് പറഞ്ഞേ? തെൽക്കീൻ ചെല്ലാൻ, എന്ത് കോപ്പിയടിക്കാൻ കൂട്ടു നിൽക്കാൻ, ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കാൻ. കള്ളന്മാരല്ലേ? റസൂലെന്ത് പറഞ്ഞു? അള്ളാഹനോട് പ്രാർത്ഥിക്കണം മരിച്ചുപോയ മനുഷ്യന് വേണ്ടി. മുസ്ലിയാരെന്ത് പറഞ്ഞു? ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കണം. എന്താ? മലക്കുകൾ വരും എന്നിട്ടോ ചോദ്യം ചോദിക്കും, എന്നിട്ടോ അതിന്റെ ഉത്തരദാട്ടോ. കള്ളത്തരം. കള്ളന്മാരല്ലേ മുസ്ലിയാക്കന്മാർ? നിങ്ങൾ പറ. അല്ലെങ്കിൽ ചങ്ങാതി, ഈ മൂന്ന് ചോദ്യം ആർക്കാ അറിയാത്തത്? പഠിച്ചോ, പഠിച്ചോളൂ. മർ റബ്ബുക്ക? റബ്ബാരാണ്. മൻ നബിയുക്ക? നബിയാരാണ്. മാ ദീനുക്ക? നിന്റെ ദീനേതാണ്. അല്ലെങ്കിൽ മൻ ഇമാമുക്ക? നിന്റെ ഇമാമേതാ. മൂന്നാല് ചോദ്യങ്ങൾ, ഇതൊക്കെ ആർക്കാ അറിയാത്തത്? ഉത്തരം മനപ്പാടാക്കി പിന്നെന്താ പ്രശ്നം? പ്രശ്നതല്ല. പറയാൻ സാധിക്കണമെങ്കിൽ ഇമാം വേണം, അതുണ്ടാക്കി കൊടുക്കണം. അമ്മൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ പറയും, മുഹമ്മദ് നബിയുടെ രൂപം കാണിച്ചു കൊടുത്തിട്ട് മലക്ക് ചോദിക്കുകയാണ് കബറിന്ന്, ദാരാന്നറിയോ? അപ്പൊ പറയും, മണിമണിയായിട്ടത് മുഹമ്മദ് നബിയാണ്. നബിയെ കാണേണ്ട ആവശ്യമില്ല. ഖിയാമത്ത് നാളിന്റെ തലേന്ന് മരിച്ച ആളും പറയും, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. എന്നാൽ അമ്മൽ മുനാഫിഖോ, മുനാഫിക്ക്, കപടവിശ്വാസി, കപടവിശ്വാസി, പോനെ ആളുകളെന്തോ പറഞ്ഞു ഞാൻ കേട്ടു, അത് ഞാനും പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. ആരാ പറയാ? ആരാ പറയാ? മുഹമ്മദ് നബിയുടെ പിറകിൽ നിന്ന് നമസ്കരിച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നമസ്കരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ കേട്ട സഹാബിമാരിൽ പെട്ട മുനാഫിക്ക്. നബിയെ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഖുത്ബ കേട്ടിട്ടില്ലേ? ഉണ്ട്. നിസ്കരിച്ചിട്ടില്ലേ? ഉണ്ട്. പറയാൻ സാധിക്കണമെങ്കിൽ ഇമാം വേണം, സ്ഥൈര്യം വേണം, തൗഫീഖ് വേണം. അതിനു വേണ്ടി ആരോട് പ്രാർത്ഥിക്കണം? പടച്ചോനോട്. റസൂലുള്ള പഠിപ്പിച്ചതെന്താ? റസൂലുള്ള പഠിപ്പിച്ചതെന്താ? തസ്ബീത്ത്. മുസ്ലിയാർ പഠിപ്പിച്ചത് എന്താ? തൽഖീന്. ജനങ്ങളെ പറയൂ, ഏതാ വേണ്ടത്? റസൂലുള്ള പഠിപ്പിച്ചത് വേണോ? മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് വേണോ? ഇനി മറമാടിയിട്ട് മടങ്ങി വരുമ്പോ പണ്ടൊക്കെ നമുക്ക് കാണാം, മരിച്ചോന്റെ മക്കള്, മരിച്ചോന്റെ വാപ്പാരിമ്മാ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് വരി 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 വരി, ചായ കുടിച്ചു പോകാം, ചായ കുടിച്ചു പോകാം, എല്ലാവരെയും വിളിച്ച് കുശാലായിട്ട് ഭക്ഷണം കൊടുത്ത് വിടുക. എന്താ റസൂലുള്ള പഠിപ്പിച്ചത്? എന്താ മുസ്ലിയാർ പഠിപ്പിച്ചത്? മുസ്ലിയാർ പഠിപ്പിച്ചത് ജനങ്ങൾ ചെയ്തു ചെയ്യുന്നു. എന്താ? ജനങ്ങളെ, മരിച്ച വീട്ടുകാർ നാട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ആര്? മുസ്ലിയാർ. റസൂലുള്ള എന്ത് പറഞ്ഞു? ഇസ്നൗലി ആലി ജഅഫറിൻ താമാ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. റഹഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ റസൂലുള്ള നാട്ടുകാരോട് പറഞ്ഞു. മുസ്ലിയാർ എന്താ പറഞ്ഞത്? മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. പത്ത് കിതാബിൽ എന്താ പറഞ്ഞത്? പത്ത് കിതാബ് മലയാള പരിഭാഷ 208-ാമത്തെ പേജിൽ പറയുന്നു, അപ്രകാരം തന്നെ മരിച്ച വീട്ടുകാർ. ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്, ഒരു മുസ്ലിയാരുട്ടി എഴുതി കൊടുത്ത ചോദ്യം ഒരു സാധാരണക്കാരൻ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അവസാനം മറുപടിയാണ്, മുസ്ലിയാരുട്ടിയെ കൊണ്ടുവന്ന കണ്ടുകൊണ്ട് പറഞ്ഞതുമാണ്, ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൊണ്ടുവന്ന ആളതല്ല ഇരി. ഇതാ ഇബാദത്തിന്റെ തരീഫ് എന്താണ്, മനസ്സിലായോ? തരീഫ് എന്നത് അറബിയാണ്. ഈ കൊണ്ടുവന്ന ആൾക്കാർ അറബി അറിയുമല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല, ആരെഴുതിയാലും നമുക്ക് മതി, ചോദ്യം കിട്ടിയാൽ മതി അല്ലേ.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, മരിച്ച ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പത്ത് കിതാബ് മലയാള പരിഭാഷയിൽ നിങ്ങൾ എന്താ വായിക്കുന്നത്? അപ്രകാരം തന്നെ മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ ക്ഷണിക്കുന്നത് വെറുക്കപ്പെട്ട അനാചാരമാണ്. ബിദ്അത്തുൻ ഗൈറു ഹസനത്തിൻ ഉണ്ട്, പത്ത് കിതാബിലുണ്ട്. ശരി, ഇങ്ങനെ റസൂലുള്ളാഹിന്റെ സുന്നത്തും ഷാഫി മദ്ഹബും മുജാഹിദ് പ്രസ്ഥാനവും ഒന്നിച്ചു നിൽക്കുന്നു, മുസ്ലിയാക്കന്മാർ മാത്രം വേറെ നിൽക്കുന്നു. അവർ ഷാഫികളല്ല, അവർ സുന്നികളല്ല, അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തെടുക്കുന്നവരല്ല. അതുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റസൂലായി ആണ്, അള്ളാഹുവിന്റെ റസൂലായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ജനങ്ങളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ മൊത്തത്തുക. ഇത് പറയാനാണ് മുജാഹിദുകൾ വന്നത്. ഇവിടെ ഭരണം അടിച്ചു പൊളിക്കാനോ പാർലമെന്റ് അട്ടിമറിക്കാനോ നിയമസഭ തകർക്കാനോ അല്ല നമ്മൾ വന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അനിസ്ലാമിക ഭരണം തുടച്ചു മാറ്റാൻ വേണ്ടി വാളെടുക്കണം എന്നാണ്. NDFന്റെ ആശയം തന്നെ ജമാഅത്തെ ഇസ്ലാമി, അത് തന്നെയാ സിമിക്കുള്ളത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, വേറൊന്നുമില്ല. സമാധാനപരമായി സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ ആണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്, ലീഗ് പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിന്റെ ശത്രുവാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ശത്രുവാണ്. സ്വാതന്ത്ര്യ സമരത്തെ എതിർത്ത, സ്വാതന്ത്ര്യ സമരത്തിന് ആയിരം വട്ടം ശാപം എന്ന് പറഞ്ഞ ലോകത്തെ ഒരേ ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയാണ്. നമ്മളതല്ല എന്ന് പറയാനാണ്, വേറൊന്നല്ല. വഹാബി മൗദൂദി എന്ന് ഒന്നായിട്ട് മുസ്ലിയാർ തട്ടിവിടും, അതല്ല. മൗദൂദികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇസ്ലാമിന്റെ ആളുകളല്ല, അവർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അവർ മൗദൂദിയുടെ ആളുകളാണ്. നമ്മളെ നേതാവ് മുഹമ്മദ് നബിയാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ് മൗദൂദിയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അപ്പോൾ നമ്മൾക്ക് തീവ്രവാദമില്ല, നമ്മൾക്ക് ഭീകര പ്രവർത്തനമില്ല. അത്തരം തീവ്രവാദങ്ങൾക്കൊക്കെ മുജാഹിദ് പ്രസ്ഥാൻ എതിരാ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില കുട്ടികൾക്ക് രാത്രി ആരും കാണാതെ മീറ്റിംഗ് കൂടാൻ ഒരു മോഹം, അപ്പൊ അവരെ നമ്മൾ പിടിച്ച് പുറത്താക്കി, നിങ്ങളെ നമുക്ക് പറ്റൂല, നിങ്ങൾ മാറിയിരിക്കും, ഞങ്ങളാണ് പോട്ടെ എന്ന്. മനസ്സിലായോ? വളണ്ടിയർ കോർ, അത് നമുക്ക് ശരിയാവൂല. എന്ത് രഹസ്യമായിട്ട് തട്ടും പുറത്ത് മീറ്റിംഗ് കൂടാ, എങ്ങട്ടാ പോണെന്ന് ബാപ്പ ചോദിച്ചാ ഏയ് അത് പറയാൻ പാടില്ല. NDFന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ബാപ്പ ചോദിച്ചാലും ഉമ്മ ചോദിച്ചാലും പറയാൻ പാടില്ല, പിന്നെ അമീർ പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതായത് ആ സാധനം, അത് തീവ്രവാദമാണ്, നമുക്കത് പറ്റൂല. മനസ്സിലായില്ലേ ജനങ്ങളെ? നമുക്ക് ഈമാൻ വേണം, ഇഖ്ലാസ് വേണം, തഖ്‌വ വേണം, പടച്ചതമ്പുരാനിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം താടി, ആ വിശ്വാസത്തിൽ വേണം നിസ്കാരം, ആ വിശ്വാസത്തിൽ വേണം നോമ്പ്, ആ വിശ്വാസത്തിൽ വേണം സക്കാത്ത്, ആ വിശ്വാസത്തിൽ വേണം ഹജ്ജ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയോ നല്ല മനുഷ്യന്മാർ നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, മക്കനുണ്ട്, താടിയുണ്ട്, കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തൂങ്ങി മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. നിങ്ങൾക്ക് പരിചയമില്ലേ? അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നല്ല ഈമാൻ ഉൾക്കൊള്ളണം, നല്ല ഇഖ്ലാസ് ഉൾക്കൊള്ളണം. നമ്മൾക്ക് പടച്ചതമ്പുരാൻ ആണ് നമ്മുടെ റബ്ബ് എന്ന് അറിയണം. അവൻ കാണുന്നുണ്ട്, അവൻ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അവൻ്റെ സംരക്ഷണയിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മളുടെ ഖലീഫ, നമ്മൾ വീട്ടിലേൽപ്പിച്ചു പോരുന്ന അള്ളാഹുവിനെയാണ്. യാത്രയിലെ കൂട്ടുകാരൻ അള്ളാഹുവാണ് നമ്മുടെ കൂട്ടുകാരൻ. അവൻ നമ്മുടെ കൂടെയുണ്ട്. പണത്തിന്റെ പണ്ടത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്ന, സ്ത്രീധനത്തെ പറ്റി ചർച്ച ചെയ്യുന്ന പിശാചായ മുജാഹിദ് പ്രവർത്തക, നീ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ ചർച്ച മാറ്റിവെക്ക്, സിനിമാ സംസ്കാരം മാറ്റിവെക്ക്, ഗാനമേളയുടെ ഒപ്പനയുടെ സംസ്കാരം മാറ്റിവെക്ക്. പലിശ കൊടുക്കല്ലേ, കരിഞ്ചന്തായും പൂഴ്ത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും നടത്തല്ലേ, കൈക്കൂലി കൊടുക്കല്ലേ, സ്ത്രീധനം കൊടുക്കല്ലേ. പരിശുദ്ധമായൊരു ജീവിതം നയിക്കൂ. പടച്ചതമ്പുരാനുള്ള അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊള്ളണം. ലാഭം കിട്ടുന്ന കച്ചവടമുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ചാടി വീഴല്ലേ, 5000 തരം 10000 തരം 100000 എന്ന് പറയുമ്പോഴേക്ക് ചാടി വീഴല്ലേ. ഹലാലും ഹറാമും നോക്കണം. കൂടുതൽ ലാഭം കിട്ടുന്ന ബിസിനസ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അതിനെപ്പറ്റി ന്യായമായും സംശയിക്കേണ്ടത് നഷ്ടം വന്നാൽ എന്തു ചെയ്യുമെന്നാണ്. നഷ്ടം വന്നാൽ സഹിക്കേണ്ടതില്ലാത്ത, നഷ്ടം വരികയില്ലെന്ന് പറയുന്ന കച്ചവടം പിശാചിന്റെ കച്ചവടമാണ്. കാരണം ഇസ്ലാമിലെ കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും.
നഷ്ടമില്ലാത്ത കച്ചവടത്തിന്റെ പേരാണ് പലിശ. നഷ്ടമില്ലാത്ത കച്ചവടത്തിന്റെ പേരാണ് പലിശ. അതുകൊണ്ട് നമ്മുടെ പണം കൊണ്ട് നമുക്ക് നരകം കിട്ടരുത്. നമ്മുടെ പണം കൊണ്ട് നമുക്ക് നരകം കിട്ടരുത്. നമ്മൾ വിശ്വാസികളാകണം, വിശ്വാസിനികളാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യം, ഇബാദത്തിന്റെ തഅരീഫ് എന്താണ്? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. അറബി പറഞ്ഞാൽ മതിയാവും, കാരണം ചോദ്യം അങ്ങനെയാണല്ലോ. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. ഇനി മുജാഹിദ് പറഞ്ഞ ഇബാദത്തിനുള്ള തഅരീഫിന്റെ പ്രാമാണികത വ്യക്തമാക്കാവോ? നല്ല ചോദ്യം. അർത്ഥം മനസ്സിലായോ? ഉത്തരം, ഭാഷാ പണ്ഡിതന്മാരും ഖുർആൻ മുഫസ്സിറുകളും എല്ലാം പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ പറഞ്ഞത്. എന്ത്? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. ഇനി സംശയം ഉണ്ടെങ്കിൽ ആ ചോദിച്ച ആ എഴുതിയ തന്ന സുഹൃത്തിന്, ഇവിടെ കൊണ്ടുവന്ന സുഹൃത്തിന് ചോദിക്കാവുന്നതാണ്. ഞാൻ ഒരു മിനിറ്റും കൂടി ഇവിടെ ഇരിക്കാം. ശരി, അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്, അതുകൊണ്ട് ചോദ്യമില്ല എന്ന് മനസ്സിലാകുന്നു. അവസാനിപ്പിക്കുകയാണ്. മലയാളത്തിൽ വിശദീകരിക്കാമായിരുന്നു, പക്ഷേ ചോദ്യം ഇങ്ങനത്തെ അറബി കലർന്നതായതുകൊണ്ടാണ് അറബി തന്നെ ആക്കിയത്. തൃപ്തിയാകിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി തൃപ്തിയാകണമെന്നില്ല, ഞാനിവിടെയുണ്ട്, പിന്നെ മുജീബുണ്ട്, നിങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട്, മോമൊക്കെ ഉണ്ട്, ആർക്കും നമ്മളെ സമീപിക്കാം. ഫോൺ നമ്പർ തരാം, വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ചോദ്യം ഒന്നേ വന്നുള്ളൂ എന്നതിൻ്റെ അർത്ഥം ചോദ്യം ഒന്നേ ഉള്ളൂ എന്നല്ല. പിന്നെന്താണ്, അങ്ങനെ പരസ്യമായി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ള ഏത് കാര്യങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ചോദിക്കണം. നമ്മളെ അഡ്രസ്സുകളും ഫോൺ നമ്പറുകളും നിങ്ങൾ വാങ്ങണം, എന്നിട്ട് ബന്ധപ്പെടണം. മഞ്ചേരി ഇസ്ലാഹി ക്യാമ്പസ് ഉണ്ട്, മലപ്പുറത്ത് പള്ളിയുണ്ട്, ആ പള്ളികളിലൊക്കെ ബന്ധപ്പെടണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചങ്ങരംകുളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാദികളും എല്ലാമായി അച്ചടക്കത്തോടുകൂടി വന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗങ്ങളുടെ അവസാനം പ്രാർത്ഥിക്കുകയും സഹാബത്ത് ആമീൻ പറയുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, രോഗികളായ വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് നീ ശിഫ നൽകണമേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, അവിവാഹിതരായി വിവാഹമോചിതകളായി വിധവകളായി ഞങ്ങളുടെ വീടുകളിൽ വിഷമിച്ച് നിൽക്കുന്ന എല്ലാ സഹോദരിമാർക്കും നീ വിവാഹമുണ്ടാക്കി തരുമാറാകണമേ. പടച്ചവനെ ഹറാമ് കലരാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. സ്ത്രീധനവും പലിശയും കൈക്കൂലിയും ഇല്ലാത്തൊരു ജീവിതം അള്ളാഹുവേ നൽകുമാറാകണമേ. കച്ചവടത്തിൽ പണം കിട്ടാനുള്ള ഹറാമിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണമേ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തന്ന പണത്തിൻ്റെ 2.5% 5% 10% സക്കാത്ത് കൃത്യമായി കൊടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഫർളും സുന്നത്തുമായ എല്ലാ നമസ്കാരങ്ങളും നോമ്പുകളും നിർവഹിക്കുവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമായ തിങ്കളാഴ്ചകളിൽ നോമ്പെടുക്കുവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. പടച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നമസ്കാരം ആരാധനകളും നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ. സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അത് തള്ളിക്കളയുവാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ. പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, നീ പുറത്തുവരുമാറാകണമേ. ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങൾക്ക് ശക്തി തരണമേ. പടച്ചവനെ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ. പടച്ചവനെ, നാവിനെയും കണ്ണിനെയും ലൈംഗിക അവയവങ്ങളെയും സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. റബ്ബനാ حسنا وفي الاخره حسنا تمكن عذاب النار والحمد لله رب العالمين وصلى الله على خاتم الانبياء والمرسلين السلام عليكم ورحمه الله